ചെറിയ ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ വീട്ടിലെ സ്റ്റീൽ പാത്രങ്ങളും സ്പൂണും കയ്യിലും ഒക്കെ കുറേ കഴിയുമ്പോൾ നിറയൊക്കെ മങ്ങി ആകെ വൃത്തികേടാവും. ആൾക്കാരുടെ മുന്നിലൊന്നും വെക്കാനും പറ്റില്ല. നമ്മൾ പൊതുവേ അത് കളഞ്ഞിട്ട് പുതിയതൊരെണ്ണം വാങ്ങിക്കുകയാണ് ചെയ്യുക. ഇനി ആരും അത് കളയരുത്. പഴയ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളോ സ്പൂണോ കയ്യിലോ ഒന്നും ആരും കളയേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക്. 100% നിങ്ങൾക്ക് അത് സക്സസ്ഫുള്ളായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ചെയ്യുന്ന വിധം ഒന്ന് പറഞ്ഞു തരാം. കുറച്ച് വെള്ളം എടുത്തിട്ട് പാത്രത്തിൽ നല്ലപോലെ തിളപ്പിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ ഡിഷ് വാഷ്, വീട്ടിൽ ഉപയോഗിക്കുന്ന എന്ത് ഡിഷ് വാഷായാലും ഉപയോഗിക്കാം. അത് ഇതിലേക്ക് കുറച്ച് ഒരു ഡ്രോപ്പോ രണ്ട് ഡ്രോപ്പോ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിൽ നമ്മുടെ കോൾഗേറ്റാണ്. കോൾഗേറ്റും ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ വെട്ടി തിളപ്പിക്കുക. വെട്ടി തിളപ്പിച്ചതിന് ശേഷം ഈ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഇതിലേക്ക് വെക്കുക. അതായത് തളികകളായാലും ശരി, സ്പൂണ് കയ്യിൽ എന്തായാലും ശരി, ഇത് ഈ കയ്യിൻ്റെയൊക്കെ കളർ കണ്ടില്ല, ഞാനിത് ഉപയോഗിക്കാതെ വെക്കുന്നതാണ്. ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഈ വെണ്ണീറൊക്കെ കോരാൻ വേണ്ടിയിട്ടാണ്, അടുപ്പിലെ വെണ്ണീറൊക്കെ കോരാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കാറ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കളറ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ, നല്ല കറുപ്പ് കളർ വന്നിട്ടുണ്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ. ഇതൊക്കെ നല്ല ക്ലീനായി നമുക്ക് കിട്ടും. ഇപ്പോൾ വെള്ളത്തിലിട്ടിട്ട് ഞാൻ 1 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ, അപ്പോൾ തന്നെ നല്ല കളർ വരുന്നുണ്ട്. ഞാനിത് 3 മിനിറ്റോളം ഇന്ന് വെള്ളത്തിലിട്ടിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ഈ സ്പൂണിൻ്റെയും തവിയുടെയൊക്കെ ഈ അരികു വശം സ്പൂണിൻ്റെ വാലിൻ്റെ ആ ഭാഗമൊക്കെ നല്ല കറുപ്പ് വരുമല്ലോ, അപ്പം അതൊക്കെ നല്ലപോലെ ക്ലീനായി കിട്ടും കേട്ടോ. 3 മിനിറ്റോളം തിളപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ചൂടുള്ള വെള്ളത്തിൽ നിന്ന് തന്നെ നമുക്കിതൊന്ന് എടുത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോഴത്തേനും നല്ല നിറമൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അധികം നമ്മൾ കൈകൊണ്ട് ഒരച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ഈ വെള്ളത്തിലിട്ടിട്ട് തന്നെ 3 മിനിറ്റ് തിളപ്പിക്കുമ്പോൾ തന്നെ നല്ലപോലെ ക്ലീനായി കിട്ടും. ഇപ്പോൾ കളറ് കാണാത്തത് നമ്മൾ ഒന്ന് ഇത് കഴുകിയെടുക്കണം, നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ദാ ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സ്പൂണിൻ്റെ തവിയുടെയൊക്കെ കളർ നോക്കൂ, നല്ല നിറം വന്നിട്ടില്ലേ? നമ്മൾ ഇട്ട പോലെയല്ല, ദൈ അരികൊക്കെ നല്ലപോലെ നീറ്റായി കിട്ടിയിട്ടുണ്ട്. കുറേ നാൾ ഇങ്ങനെ നമ്മൾ വെക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നീറ്റായിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഒന്ന് വെറുതെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി, സ്ക്രബ്ബറോ എന്തെങ്കിലും വെച്ചിട്ട്. ദൈ ഇതിൻ്റെ ഭാഗത്തൊന്നും പോയിട്ടുണ്ടാവില്ല. ദൈൻ്റെ തവിയും നമ്മുടെ കയ്യിലിൻ്റെ സ്പൂണിൻ്റെയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പതുക്കെ ഉരച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല ക്ലീനായി കിട്ടും, കണ്ടില്ലേ? എത്ര പെട്ടെന്നാണ് ക്ലീനായി കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഉരച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ പെട്ടെന്ന് ക്ലീനായി കിട്ടും. ഇതിൻ്റെ അരികും ഒക്കെ ക്ലീനായി കിട്ടും, പുതിയ ഇതുമാതിരി തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഈ സ്പൂണും കയ്യിലും തവിയും എന്തായാലും വേണ്ടിയില്ല, നമ്മുടെ പാത്രങ്ങളായാലും ശരി, ഇങ്ങനെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കാം. നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഇതാ കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മുടെ പാത്രമൊക്കെ പുതിയതുമാതിരി ഉണ്ട്, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ ഉണ്ട്. ഇത് പഴയ ഇതാണ്, ഈ നമ്മുടെ ചോറ് കോരുന്ന തവിയും സ്പൂണും ഒക്കെ. ഇപ്പം നമ്മുടെ വീട്ടിലുള്ള പഴയ സ്റ്റീൽ പാത്രങ്ങളൊന്നും ആരും കളയാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണല്ലോ, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ കിട്ടുന്നതിന് വേണ്ടി എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി.